ഹലോ വെള്ളുവനാടൻ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല നാടൻ റെസിപ്പിയാണ്. അത് വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വാഴൻ്റെ കൂമ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കുക, അത് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഒരു വാഴൻ്റെ കൂമ്പ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് പലർക്കും അറിയില്ല അല്ലേ. അത് ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കിയാൽ മാത്രമേ അതിന് ശരിയായിട്ടുള്ള രുചി കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അതിനൊരു ചമർപ്പും കയപ്പും ഒക്കെ ഉണ്ടാവും. അത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഇല്ലയെന്ന് തന്നെ പറയാം. നാടൻ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ആരും തള്ളിക്കളയണ്ട, നിസ്സാരമായിട്ട് കളയണ്ട. ഇതിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതിൻ്റെ. ഫസ്റ്റ് വന്നിട്ട് ഇത് നമ്മൾ തോലിങ്ങനെ ഓരോന്നോരോന്നായി എടുത്തിട്ട് അതിൽ വെറും ഒരു വൈറ്റ് ഇത് വരും, അതുവരെ നമ്മളതിൻ്റെ തോലെടുക്കണം. ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ ഫൈബർ, നമ്മൾ മോഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അതിനൊക്കെ പറ്റിയ ഒരു വെജിറ്റബിൾ തന്നെയാണ് ഈ വാഴൻ്റെ കൂമ്പ്. അതേമാതിരി വിറ്റാമിൻ എ, സി, കാൽസ്യം, അയേൺ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഈ വാഴൻ്റെ കൂമ്പ്. അതേമാതിരി ഷുഗർ കൺട്രോളാവാൻ, ബ്ലഡിലെ ഷുഗറൊക്കെ കൺട്രോളാവാനും ഒക്കെ ഈ വാഴൻ്റെ കൂമ്പ് നല്ലതെന്നാണ് പറയണത്. അതേമാതിരി മൂത്രാശയം, കിഡ്നിക്ക് ഒക്കെ വളരെ ബെസ്റ്റാണെന്ന്. ഇതാ ഇതേമാതിരി ഫുള്ള് ഇങ്ങനെ നമ്മൾക്ക് ആ പൊളിഞ്ഞ് വരുന്ന അത്രയും നമ്മൾ എടുത്തതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മളതിനെ കൊത്തി കൊത്തിയാണ് അരി അങ്ങനെ വേണ്ട, ഇപ്പം ഇങ്ങനെ ഫുൾ ആ വൈറ്റ്. എന്നിട്ട് നമ്മളതിനെ കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കഴുകണ്ട, അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളതിനെ കഴുകണ്ട. അപ്പോൾ നമുക്കതിനൊരു ചമർപ്പ് വരും. ഇങ്ങനെ കൊത്തി കൊത്തി അരിയാണ് ചെയ്യുക. അതിൻ്റെ മേൽഭാഗം കൊത്തി കൊത്തി അരിയണത് എനിക്ക് വീഡിയോ വിട്ടുപോയെന്ന് തോന്നുന്നു. ഇതിങ്ങനെ എല്ലാം ഞാൻ ഫുള്ള് കൊത്തി കൊത്തി കൊത്തിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഇതിലൊരു തരം നാരുണ്ടാവും. അതിന് നമ്മൾ ഇത് ഈ അരിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കണം. നല്ല പോലെ തിരുമ്പി പിടിപ്പിക്കുക. ഫൈബർ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മോഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഈ കുട്ടികൾക്കൊക്കെ മുലപ്പാലുണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നതാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത്. അതേപോലെ ഈ മാസമുറയൊക്കെ തെറ്റി വരുന്നവർക്കും ഇത് വളരെ ഉത്തമമാണെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ രീതിയിലും എല്ലാത്തിനും വളരെ നല്ല ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഈ വാഴൻ്റെ കൂമ്പ്. അപ്പോൾ ഇത് നമുക്ക് നല്ല രുചിയിലുണ്ടാക്കിയാൽ തന്നെ ഇത് കഴിക്കാനും പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റില്ല. അത്രയും ഒരു തരം കശപ്പും ചമർപ്പും ഒക്കെ ഉണ്ടാവുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ കൊത്തി എരിഞ്ഞ് ഇതിലൊരു തരം നാരുണ്ട്, അതിനെ നമ്മൾ എടുക്കണം. അതിനാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പി കൊടുത്തിട്ട് ആ നാരിനെ ഒരു പപ്പടക്കുത്തി വെച്ചിട്ടാണ് ഞാൻ ചുറ്റി ചുറ്റിയിട്ട് എടുത്തിട്ടുള്ളത്. ആ നാരിങ്ങനെ തനിയെ നമുക്കതിന്ന് വരൂ കേട്ടോ. എന്തെങ്കിലും ഒരു കമ്പോ ഒരു പപ്പട കൊത്തിയോ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ചുറ്റി ചുറ്റി ചുരട്ടി എടുത്തു കഴിഞ്ഞാൽ ഇതാണ്ടോ അതിന് നാരിങ്ങനെ വരുന്നത് നമുക്ക് കാണാം. അതിനെ നമുക്കെടുത്ത് മാറ്റാം. അത് വയറ്റിൻ്റെ ഉള്ളിൽ ചെല്ലുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് അതിനെങ്ങനെ ചുറ്റിയെടുത്തിട്ട് മാറ്റാം. പിന്നെ ഞാൻ അതിലേക്ക് ചെറിയുള്ളി, പച്ചമുളകും നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 10-15 ചെറിയുള്ളീനെ എടുത്തിട്ട് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞ് അതിൽ ചേർത്തു. പിന്നെ തേങ്ങ, ഒരു 4-5 സ്പൂൺ തേങ്ങ. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് പാകത്തിൽ, മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണ്, പിന്നെ ഒരു 3 ചുള വെളുത്തുള്ളി കൂടെ ചതച്ചിട്ടിട്ട് നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ച് ഒരമണിക്കൂർ നേരം വെച്ചു. വെച്ചതിന് ശേഷമാണ് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ, പാൻ ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുക. കടുകിൻ്റെ പിന്നാലെ തന്നെ ചുവന്ന മുളക്, ഉഴുന്ന പരിപ്പ്, കടലപ്പരിപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിക്കുക. അത് മൂത്ത ശേഷം നമ്മൾ ഇത് തിരുമ്പി വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, അത് അതിലേക്ക് കൊട്ടിക്കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി കൊടുത്തിട്ട് നമുക്ക് തീയ് ചെറുതാക്കി വെക്കാം. ആവിയിൽ വേവിച്ചാൽ മതി, ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട്
വേവിച്ചെടുക്കാം. നമുക്ക് ആവിയിൽ വേവിച്ചാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ മതിയാവും അത് വേവിക്കാൻ. കാരണം നമ്മൾ ചെറുതിലിട്ടിട്ട് ആവിയിലല്ലേ വേവിച്ചെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഇളക്കി നോക്കണം. എന്നതിന് ശേഷം നമ്മളുണ്ടല്ലോ അതിൻ്റെ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കിയിട്ട് നമ്മളതിൻ്റെ പച്ചച്ചോയൊക്കെ വിട്ട് വെന്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ തോരൻ, വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.